ஓடிப்போ உனக்கு இதா பனிஷ்மெண்ட் மறந்துச்சு வண்டி இல்ல உனக்கு பனிஷ்மெண்ட் ஓடி போயிடு ஓடு ஓடு வீடியோ எடுக்கிற ஓடு ஓடு അങ്ങനെ ഫുള്ളായിട്ട് പോസ്റ്റ് ആക്കി മണി അവനോട് ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്തിട്ട് വരാണ്ട് ഞങ്ങളെ പോസ്റ്റ് എടുപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ അവിടെ ഒരു ചേച്ചി ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാർ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാണെന്ന് തോന്നുന്നു. അപ്പോൾ ടിക്കറ്റ് ചോദിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ പോസ്റ്റാണ്. ടിക്കറ്റ് കാണിക്കണം. വീണ്ടും കണ്ടോ ഫുഡ് എടുത്തിട്ട് ഞാൻ പറഞ്ഞപ്പോ അതേ എടുക്കാൻ മറന്നിട്ട് ഈ ശിവനെ കൊണ്ടൊരു വാങ്ങടാ കിളിച്ചു കൊടുക്കാം. താങ്ക്സ് ചേച്ചി. സോ വി ആർ ഓഫ് ടു മീൻ വെള്ളം. ഇന്നൂർക്കാ എത്തിടാ 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 നിങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. ആൾക്കാരെ കൊണ്ട് സിംഗ് ഫ്രം പഞ്ചാബ്. യാ സിംഗ് നാവെ പഞ്ചാബ് നാ പ്ലേസ്. ഞങ്ങൾ വന്നില്ല. ഇവിടെയാണോ അതോ മേളിൽ പോകണമെന്ന് അറിയില്ല. ഞങ്ങളങ്ങനെ മേളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇത് ചെറുതാണ് സംഭവം. അപ്പൊ ഞങ്ങൾ വീണ്ടും മേളിൽ പപ്പോ കാല് വെള്ളം നനഞ്ഞപ്പോഴേ എന്തൊരു ഭയങ്കര തണുപ്പ് ഇവിടെ. പിന്നെ മേളിൽ കയറിയപ്പോ ഒരാശ്വാസം. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതാണ് നിനക്കറിയാം. അവൻ മുന്നാടി ചെന്നത് പവർ സ്റ്റേഷൻ ആണോ? ആ ഹൈഡ്രോ. അപ്പൊ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ചെറിയ വഴി ഉണ്ട്. അതുവഴി പോയി നോക്കാണ് എന്താവും നടത്തില്ല. വെള്ളത്തിന്റെ സൗണ്ടാണ്. അമ്മ ഇപ്പൊ എങ്ങ പോറോ? പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞു. ഇവിടെ പോകാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഒന്നും ചെയ്യുന്നു. സോ ഞങ്ങള് ഷോർട്സ് മാറ്റി വിളിക്കാൻ എല്ലാവരും എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ ഈ വഴി എവിടെ പോകുന്നു അങ്ങോട്ട് താഴെ ഇറങ്ങി അവിടെ ഒരു കുളി ഇടാന്ന് വിചാരിച്ചു. അവിടെ വീഴുന്ന സൗണ്ട് കേൾക്കുന്നു നമുക്ക്. ചിലപ്പോ ഞാൻ സംസാരിക്കുന്ന കേൾക്കത്തില്ലായിരിക്കും. ആ സൗണ്ട് ഉണ്ടോ? ഇവിടെ ആ ഇവിടെ ഇറങ്ങാനൊരു വഴിയുണ്ട്. സോ ഞങ്ങള് ഇതാണ് സംഭവം. ഞങ്ങളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വയ്ക്കാം. കാല് ഓൾറെഡി പണിയായിരിക്കുകയാണ്. വീണ് പണി കിട്ടുകയാണെങ്കിൽ കിട്ടിയതാ. നോക്കാം. കിട്ടാണ്ടിരിക്കാനായിട്ട് മാക്സിമം കെയർഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. യെസ് യെസ് യെസ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. തണുപ്പ് ആരുടെയോ പാന്റ് ഇവിടെ ഉണ്ട്. പാന്റൊക്കെ ഇവിടെ ഇവിടെ ഒരു പാന്റ്. പിന്നെ അവിടെ ഏതൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഏ ഗുരിക്കാള പാത്ത് മുതല എവിടെയാണ് പാര്? ഇറങ്ങി പാര് മുതല. അതുക്കപ്പുറം കുതി കുളി. എന്താ പണ്ട് അങ്ക വിനീച്ചടിച്ചിട്ട്. ഏ ആൽവിൻ ആൽവിൻ പോയി പോ പോ പോ. ഉടച്ചിടുക. ഭയങ്കര തണുപ്പാണ്. തണുപ്പ് ഓടാ
இந்த லைஃபே ஒரே மாதிரி இருக்கிறது இல்லை, நம்ம மட்டும் ஏன் ஒரே மாதிரி இருக்கணும்? இந்த லைஃப் எனக்கு பிடிச்சிருக்கு, நான் இப்படி தான் இருப்பேன், யாருக்காகவும் இதே மாதிரி. സന്തോഷമുണ്ടോ? ഇതുപോലെ ഇങ്ങനെ വാട്ടർഫോൾസ് അധികം അങ്ങനത്തെ എൻജോയ്മെന്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ വാട്ടർഫോൾസ്. ഈ സ്ഥലം സേഫ് അല്ല, ആരെങ്കിലും വരികയാണെങ്കിൽ സൂക്ഷിച്ചു വേണം വരാൻ. എനിക്ക് കേൾക്കാൻ നിർത്തില്ല, കാരണം കുറെ നേരം ഫോൺ വെള്ളത്തിലിട്ടിട്ടിട്ട് എന്തറിയത്തില്ല. ആരെങ്കിലും വരികയാണെങ്കിലും സേഫായിട്ട് വരിക, സേഫായിട്ട് കുളിച്ചിട്ട് പോകുക, അത്ര തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങളിവിടെ കുളിക്കുകയാണ്, ആരുമില്ല. നല്ല നല്ല ആഴമുണ്ട്, ഞങ്ങൾ ഞങ്ങളെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തരാം, അപ്പൊ നിങ്ങൾ നോക്കുക എത്ര ആഴമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ജസ്റ്റ് ഒന്ന് വെറുതെ അകത്ത് പോവാണ്, നോക്കാം എന്താണെന്ന്. എന്റെ കഴുത്തിൽ എന്തെങ്കിലും പാലമുണ്ട്, അവന് റിസ്ക് എടുക്കുന്നില്ല. അവന് താഴെ മുങ്ങുമ്പ് പാലതിനാ മുകളിൽ പൊങ്ങേറുന്നുണ്ട്. ജയിപ്പല്ല, വെറുതെ വീട്ടിൽ നിന്നും എന്താ വെറുതെ മിസ് ചെയ്യുന്നത്? സോ അതുകൊണ്ട് നോക്കട്ടെ. എന്താ പറയാ, ഇവിടെ ഫുള്ള് അങ്ങോട്ട് പോട്ടെ, ഫുള്ള് ഞങ്ങൾ ഇവിടെ ചാടി കുളിച്ചെല്ലാം മറിഞ്ഞു കഴിഞ്ഞ്. ഇപ്പൊ കണ്ടില്ലേ, മഴ മഴ പെയ്യാണ്, മഴ പൊളി പൊളി. എനിക്ക്
ലൈഫിൽ കുറേ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്. പലരും പല സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും കൂടെ നിൽക്കും. പക്ഷെ ഞാനിങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനൽ ചിലരൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്ന് രണ്ട് പേരുണ്ട്. പക്ഷെ നമുക്കത് എനിക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിനും അതുപോലെ ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുന്നവനാണ് ഞാൻ. പക്ഷെ കണ്ടില്ലേ, ഞാൻ അപ്പോൾ പയ്യെ പറയാണ്, അവരെപ്പോലെ സച്ച് നൈസ് ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ്, എല്ലാത്തിനും നമ്മളുടെ കൂടെ കാണുന്ന സച്ച് ഗുഡ് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം. ആർത്തി, ശിവ, മണി, ഇവരൊക്കെ ഫുള്ള് എൻ്റെ കൂടെയാണ്. ഞങ്ങൾ എന്ത് തന്നെ പരസ്പരം കളിയാക്കിയാലും ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഇവരൊക്കെയാണ്. ഈ കോളേജ് ലൈഫിൽ വന്നിട്ട് നല്ല നല്ല ഇവരെന്ന് പറയുമ്പോൾ പക്കാ ഫ്രണ്ട്സാണ്. എനിക്ക് പിന്നീട് ഭാവിയിൽ, ഫ്യൂച്ചറിൽ വാട്ട് വിൽ ഹാപ്പൺ ഐ ഡോ നോ, ബട്ട് നൗ ദേ ആർ സംതിങ് സ്പെഷ്യൽ ഫോർ മീ. ഞാൻ എന്തൊക്കെ പറയുന്നു എന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയത്. ഞാൻ പ്രതീക്ഷയില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയത്. ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാലിൽ നിന്ന് വീഴൊന്നും പേടിച്ചിട്ടാണ്. ഇങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ ഇത്രയ്ക്കും സന്തോഷനാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ സ്ഥലം കണ്ടപ്പോൾ പൊളി, പൊളിതെ പൊളി, എനിക്ക് ഒരു ഒന്നും പറയാനില്ല. അതെല്ലാത്തിനും കാരണക്കാരം അവർ മൂന്ന് പേരുമാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും. ഇങ്ങനെ വീഡിയോ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇങ്ങനത്തെ കുറെ മെമ്മറീസും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി കാറിനെടുത്തോട്ട് പോട്ടെ. തിരിച്ചു വരുന്ന വഴിക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചതാണ്, ഇവിടെ മറ്റേ നോർമൽ നമ്മൾ കുളിച്ചില്ലേ ആ വെള്ളമാണ് അവിടെ നീതോഴി വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോ എന്തോ അകത്ത് കയറാനായിട്ട് 20 rupees എന്നും പിന്നെ കുളിക്കാനായിട്ട്, അതായത് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് എന്തോ ഒരു റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ സെയിം വാട്ടർ തന്നെയാണ്, ജസ്റ്റ് അവർ ആ പ്ലേസ് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രവേശനം പാസ് മൂലം അഡ്മിഷൻ ബൈ പാസ് സ്വിമ്മിംഗ് പൂളിൽ കയറേണ്ട 80 rupees. അകത്ത് എൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു പാർക്ക് പോലെ അവിടെ കണ്ടിട്ടുണ്ട്. ഒരു കേട്ടെന്ന് തോന്നുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാർത്തിയ പറഞ്ഞത്. വി ആർ ബാക്ക് ഇൻ ദ കാർ. സോ ഷെയറിംഗ് ദ സ്നാക്ക്. എനക്കെങ്ങടാ, ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് ഡിന്നർ ചേർത്ത് ലണ്ണർ. ദിസ് ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. സണ്ട പോടാ, എന്താ എല്ലാമേ സണ്ട പോടുന്നു. എന്താ പയ്യൻ, പാലക്കാട് ബോർഡർ കഴിയാറായി. നല്ലൊരു ഉറക്കം, നല്ല ക്ഷീണം എല്ലാം കഴിഞ്ഞിട്ട് എണീറ്റൊക്കെ ഭയങ്കര ബ്ലോക്കും കഴിഞ്ഞ ഒരു വിധം അങ്ങോട്ടുണ്ടോ, ആ പോകുന്ന വഴിക്ക് ഫുൾ ബ്ലോക്കും. പോകുന്ന വഴിക്ക് റൂട്ടോടെ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂർ റൂട്ടും പിന്നെ ഇത് കോയമ്പത്തൂർ റൂട്ട്, ഇങ്ങോട്ട് പോകുമ്പോൾ പാലക്കാട് പാലക്കാട് ടൗൺ ആയ ഏരിയ. അങ്ങനെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്.